കൊല്ലത്തെ സി പി ഐ എം സ്ഥാനാർത്ഥിയായി എം മുകേഷിനെതിരെ നെഗറ്റീവ് പ്രചരണവുമായാണ് കോൺഗ്രസ് അനുകൂലികൾ എത്തിയിരിക്കുന്നത് ആർ എസ് പി കൃത്യമായി പറഞ്ഞാൽ എൽ കെ പ്രേമചന്ദ്രനിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഷിബു ബേബു ജോൺ വെറുതെ ഒട്ടി ഒട്ടിനിക്കുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ നേട്ടവും ഇതിനകത്തില്ല എന്നാൽ പ്രേമചന്ദ്രനുമായി ഒട്ടി നിന്ന് ഇനിയുള്ള കാലം കഴിക്കാം എന്നുള്ള ആഗ്രഹവുമായാണ് നമ്മുടെ ഷിബു ബേബി ജോൺ ഇറങ്ങിയിരിക്കുന്നത് കൊല്ലത്തിൻ്റെ സ്വന്തം പ്രേമലു എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പ്രേമേന്ദ്രനെ ഹൈപ്പ് ചെയ്യുന്നുണ്ട് സംഘപരിവാറിൻ്റെ വോട്ട് മൊത്തത്തിൽ പർച്ചേസ് ചെയ്യാനാണ് പ്രേമേന്ദ്രൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നത് വീണ്ടും പാർലമെൻറ്റിലേക്ക് എത്തിയാൽ കേന്ദ്രമന്ത്രിയാക്കി അദ്ദേഹത്തിന് എന്ന് വരെ വാഗ്ദാനം കൊടുത്തതായി ചിലർ പറയുന്നുണ്ട് ഇതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും നരേന്ദ്രമോദിക്ക് പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് പ്രേമേന്ദ്രനെ വീണ്ടും വിജയിപ്പിക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെ കൂടി അഭിമാന പ്രശ്നമായി അതുകൊണ്ട് തന്നെ ബി ജെ പി അവിടെ ഒരു ചാവേർ സ്ഥാനാർത്ഥിയായിരിക്കും ഇറക്കാൻ പോകുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ബി ജെ പിക്ക് അൻപതിനായിരം വോട്ട് തികച്ചു കിട്ടുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം കൃത്യമായും പാർട്ടി വോട്ടുകൾ മുഴുവൻ പ്രേമചന്ദ്രനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബി പരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്ങനെയും പ്രേമേന്ദ്രനെ ജയിപ്പിച്ചെടുക്കുക മുകേഷിനുള്ള അപ്രമാദിത്വം കുറയ്ക്കുക കൊല്ലം ടൗൺ എം എൽ എ ആയ മുകേഷിനെതിരെ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നതാണ് എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ചാണ് അദ്ദേഹം വിജയിച്ചു കയറിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ഏറ്റവും വലിയ പ്രചരണം അന്ന് ബിന്ദു കൃഷ്ണ വലിയ തോതിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ബിന്ദു കൃഷ്ണ ഇപ്പോൾ പത്മജയെക്കുറിച്ചുള്ള വിഷയം പറയുമ്പോൾ പറഞ്ഞത് ഇ ഡി എഫ് എന്നാണ് പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതെന്നാണ് എന്നാണ് ഇനി ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു വലിയ ഓഫർ വരുമ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറാം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് നേരത്തെ ശോഭ സുരേന്ദ്രൻ പറഞ്ഞൊരു ഡയലോഗ് ശ്രദ്ധേയമാണ് ഞാൻ മുരളീധരനെ അതായത് കെ മുരളീധരനെ ഒന്നും പറയുന്നില്ല കാരണം എപ്പോഴാണ് മുരളീജി എന്ന് എനിക്ക് വിളിക്കേണ്ടി വരിക എന്ന് പറയാൻ കഴിയില്ലല്ലോ അതുതന്നെയാണ് ഇവിടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഏത് നിമിഷവും കോൺഗ്രസിൻ്റെ പാർട്ടി നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറാം തീവ്രമായ ഇടതുപക്ഷ വിരോധം മാത്രമാണ് അവർക്കുള്ളത് അതുതന്നെയാണ് കൊല്ലത്ത് നടക്കുന്നത് കൊല്ലത്തിൻ്റെ പ്രേമേട്ടൻ എന്നൊക്കെ പറഞ്ഞ് അല്ലാതെ ഇദ്ദേഹം പാർലമെന്റിൽ നടത്തുന്ന വാചക സ്ഥലത്തിന്റെ പകുതി പോലും കൊല്ലത്ത് കാണുന്നില്ല കൊല്ലം ജനങ്ങൾക്ക് അവിടെ ശാശ്വതമായ വികസന പദ്ധതികൾ നടപ്പിലാക്കണം അതിന് പ്രേമേന്ദ്രന്റെ ഈ പറോട്ട് നാടകം ആവശ്യമില്ല ജനങ്ങൾ തിരിച്ചറിഞ്ഞു നഗ്നമായ പല സത്യങ്ങളും